റഫായിം താഴ്വരകൾ ചുറ്റിവരുന്ന ശീതക്കാറ്റുപോലെ കുളിർമയായി. 1874 ജൂൺ 16 ഒരു പുലർവട്ടം കുറിച്ചി കല്ലാശ്ശേരിൽ കുടുംബത്തിൽ ഉദിച്ചു. ജനകജനത്രികളായ ഉലഹന്നനും നെയ്ത്തിയും തങ്ങളുടെ ആ പിഞ്ചോമനയ്ക്ക് പുന്നൂസ് എന്ന് പേരിട്ടു. രോഗദുരിതങ്ങളുടെ രാവഴികളിൽ മാതാപിതാക്കൾ ആ ശിശുവിനെ ദൈവപാദാന്തികത്തിലെ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചു. ആകാശത്തുനിന്ന് കുളിർമഞ്ഞും അഗാധങ്ങളിൽ നിന്ന് ഉറവയും തൻ്റെ ശിരസന്മേൽ വീഴട്ടെയെന്ന് യോസഫിനെ അനുഗ്രഹിച്ച മോക്ഷയാത്രയിലെ വിളക്കുമരമായവൻ ആ പൈതലിനെ തമസിലൊഴിരുന്ന പതിക ഹൃദയങ്ങളിലേക്കുള്ള തൻ്റെ കയ്യൊപ്പായി മാറ്റി. ആ പൈതലാണ് പിൽക്കാലത്ത് വലിയ ബാവ എന്നും കുറിച്ചി ബാവ എന്നും കല്ലാശ്ശേരിൽ ബാവ എന്നും അറിയപ്പെട്ട മലങ്കരയുടെ ധന്യ ജ്യോതിസായ പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ. ഇത് കുറിച്ചി വലിയ പള്ളി. ഇവിടെയുള്ള മാമോദിസ തൊട്ടിയിൽ വീണ്ടും ജനിക്കവേ ഈ തങ്കക്കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെ എന്ന സമർപ്പിത പ്രാർത്ഥനയെ നാഥൻ അപ്പാടെ സ്വീകരിച്ചു. തൻ്റെ കുഞ്ഞിക്കാലുകൾ ഓടി നടന്ന തിരുമുറ്റമാണ് ഇത്. പഴമയുടെ സുഹൃതങ്ങൾ പുതുമയുടെ ഉൾക്കാമ്പിലേക്ക് പ്രസരിപ്പിച്ച ജ്ഞാനപാലങ്ങളായ വല്യപ്പച്ചൻ പോത്തൻ, വല്യമ്മച്ചി ഏലി, പിതാവ് ഉലഹന്നൻ എന്നിവരുടെ കുഴിമാടങ്ങളാണിത്. ഇരുൾ വീണ ജീവിതക്കുന്നിൻ നെറുകയിലും നാഥനുമായിട്ടുള്ള ദിവ്യസ്നേഹത്തിൻ്റെ ചില്ലുടയാതെ വിശുദ്ധിയുടെ പടവുകൾ താണ്ടിയ ഹിമപ്രഭയായ പരുമലത്തിരുമേനി ഈ ദിവ്യമാണിക്യത്തെ കണ്ടെത്തി. ചെറുബാല്യത്തിൽ തന്നെ പ്രാർത്ഥന, നോമ്പ്, ഉപവാസമെന്ന പുണ്യത്രയങ്ങളാൽ മഹത് കാര്യങ്ങൾ സാധ്യതമാകുമെന്നുള്ള നേരറിവ് ഗുരുവിൽ നിന്ന് പഠിച്ചു. നാഥൻ കൽപ്പിച്ചരുളിയ സ്നേഹപകർച്ചയുടെ വ്യക്തിരൂപമാകുവാൻ ശുശ്രൂഷയുടെ പദവിയായ ശെമ്മാശുപട്ടം 1892 ഏപ്രിൽ 24 സ്വീകരിച്ചു. 1898 നവംബർ 24 ബിസ്കുദിശായിൻ മുമ്പിൽ നിന്ന് നാഥൻ്റെ തിരുമയ രക്തങ്ങൾ തൻ്റെ ജനത്തിന് വിഭജിച്ചേകുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ച് അടുപ്പിച്ചു. അതേ നവംബർ 27 പൂർണ്ണ സന്യാസിവ്രതമായ റമ്പാൻ സ്ഥാനം സ്വീകരിച്ചു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതത്രയങ്ങളുടെ പ്രതീകമായി അന്ന് തോളിലെറ്റിയ മരക്കുരിശ് സഹനപാതകളിൽ വഴിവിളക്കായി മാറി. ഒഴുകുന്ന യോർദാന്റെ ചാലക നന്മകൾ പോലൊരു ദൈവകൃപ ജീവിത പകർത്തുകളിൽ തുണനിന്നു. മസൂരി രോഗത്തിൻ്റെ മരണനിഴൽ താഴ്വരയിൽ നാഥൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം സൗഖ്യം പ്രാപിച്ചു. പച്ചമണ്ണിൽ കുഴച്ചെടുത്ത ആദ്യ മനുഷ്യരൂപത്തിന് ജീവസ്പർശം നൽകിയ ദൈവഹൃദയത്തിൻ്റെ സ്പന്ദനം ആവർത്തിക്കപ്പെട്ടു. അതെ, വിശ്വാസ തികവിലൊരു പുനഃസൃഷ്ടിയായി മാറുകയായിരുന്നു ആ പുണ്യവാൻ. ഏറെക്കാലം പഴയ സെമിനാരി മൽപ്പാനായി വൈദിക വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ മൺചിരാത് അദ്ദേഹം തെളിയിച്ചു. രോഗപീഠകളുടെ ശ്യാമയാമങ്ങളിൽ പരിശുദ്ധ പരുമല തിരുമേനിക്ക് കരുതലിൻ്റെ ആൾരൂപമായി താൻ കൂട്ടിരുന്നു. യോർദാന്റെ ചുറ്റോളങ്ങളിൽ നിന്ന് അഗ്നിയശ്വങ്ങളിലും അഗ്നിരഥങ്ങളിലും ആകാശ നീലിമയിലേക്ക് ഉയർന്നു പോയപ്പോൾ ഗുരുവായ ഏലിയാവിൽ നിന്ന് പറന്നു വീണ പുതപ്പിനാൽ ശിഷ്യൻ എലീശ ആത്മശക്തി നേടിയതുപോലെ ജീവിത സയനത്തിൽ ഗുരു ആ ശിഷ്യന് നൽകിയ അനുഗ്രഹ സ്പർശമാണ് പരുമലയിൽ പിൻഗാമിയാകുവാനും ആ ഗുരു ശേഷിപ്പിച്ച പാദമുദ്രകൾ ഓരോന്നും അതേപടി പിന്തുടരുവാനും പ്രിയ ശിഷ്യന് വഴി തുറന്നത്. വന്യ ഗുരുവിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനുള്ള നിയോഗമുണ്ടായതും ഈ ശിഷ്യന് തന്നെ. ദൈവപുത്രന്റെ പദസ്പർശത്താലും തിരുബലിയാലും ധന്യമാക്കപ്പെട്ട ഊർശലേമിലേക്കുള്ള 1908 പുണ്യയാത്ര ആ സ്നേഹത്തനിമയിലേക്കുള്ള ഇടയടുപ്പം ഏറെ ദൃഢമാക്കി. തെക്കൻ പ്രദേശങ്ങളുടെ ഉദയശോഭയും ഉണർത്തുപാട്ടുമായി ഒട്ടേറെക്കാലം കടമ്പനാട് പള്ളി മേടയിൽ താമസിച്ചു. മരുവിൻ്റെ ഊഷരതയിൽ തപം ചെയ്ത് നേടിയതായ വ്രതശുദ്ധിയുടെ പവിത്രതയിൽ 1912 കന്യകമറിയത്തിൻ്റെ ജനന തിരുനാളിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന നാമധേയത്തിൽ മെത്രാപ്പൊലിത്തയായി വാഴിക്കപ്പെട്ടു. നിരണം, കൊല്ലം മെത്രാസനങ്ങളുടെ ചുമതല ഏറ്റ ആ നാളുകളിൽ
കുണ്ടറയിൽ ഒരു പുണ്യാശ്രമം സ്ഥാപിച്ച് അവിടെ വസിച്ചതിനാൽ കുണ്ടറ തിരുമേനി എന്ന് അറിയപ്പെട്ടു. അടുത്തുള്ള സുഹൃത്തിൻ്റെ ദുരന്തക്കാഴ്ചയ്ക്ക് നേരെ കണ്ണടയ്ക്കാതെ അവൻ്റെ നിശബ്ദ ദുഃഖത്തിൽ താൻ എന്നും പങ്കാളിയായി മാറി. ശലോമോനേക്കാൾ വയൽപ്പൂവിൽ സൗന്ദര്യം കണ്ടെത്തിയ ആത്മനാഥൻ്റെ പിൻഗാമിയുടെ സാമീപ്യവും സാന്ത്വനവും വ്യഥിത ഹൃദയങ്ങൾക്ക് സായുജ്യമായി മാറി. ഐത്തം, തൊട്ടാൽക്കുളി, മുലക്കരം, ബാലവിവാഹം, സതി തുടങ്ങി ജാതിക്കോമരങ്ങൾ ഉറഞ്ഞുതുള്ളിയ ആ നാളുകളിൽ പാശ്ചാത്യ മിഷണറിമാർ കൊണ്ടുവന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിക്കാനാകൂ എന്ന നേരറിവാണ് കുണ്ടറയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുവാൻ ആ പുണ്യാത്മാവിനെ പ്രേരിപ്പിച്ചത്. കോട്ടയം CMS സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിരുന്ന ആ പിതാവ് തൻ്റെ പിന്നീടുള്ള ഭരണകാലങ്ങളിലും അനേകം വിദ്യാപീഠങ്ങൾ സ്ഥാപിക്കുവാൻ പ്രചോദനമേകി. പത്തനംതിട്ടയിലെ കാതലിക്കറ്റ് കോളേജ് സ്ഥാപിതമായത് ഈ പിതാവിൻ്റെ പ്രേരണയാലാണ്. കോട്ടയത്ത് ഒരു കോളേജ് സ്ഥാപിക്കുവാൻ ആ പരമഗുരു ആദ്യ ചുവടുകളൊക്കെ വെച്ചെങ്കിലും താൻ കാലം ചെയ്ത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാണ് അത് സ്ഥാപിതമായത്. ആ പുണ്യ പിതാവിനോടുള്ള ആദരസൂചകമായി ബെസീലിയസ് കോളേജ് എന്ന് അതിന് പേര് നൽകി. മാർ ഏലിയ കത്തീഡ്രലിൻ്റെ ഈ ചുറ്റുവട്ടം അനേകം മെത്രാപ്പൊലിത്തമാരുടെ തെരഞ്ഞെടുപ്പിന് വേദിയായിട്ടുണ്ട്. 1929 കാതോലിക്കയായും 1934 മലങ്കര മെത്രാപ്പൊലിത്തയായും ഉയർത്തപ്പെട്ട ആ പിതാവാണ് സഭാചരിത്രത്തിൽ ഏറെക്കാലം കാതോലിക്കയായി വാണരുളിയത്. 2 പ്രാവശ്യം വിശുദ്ധ മൂറൻകൂദാശ ചെയ്തു. 11 മേൽപ്പട്ടക്കാരെ വാഴിച്ചു. 100 കണക്കിന് വൈദികരെയും ശമാശന്മാരെയും പട്ടം കെട്ടി. നിമ്നോന്നതങ്ങളിൽ സമചിത്തതയോടെ കാറ്റും കോളും കലുഷിതമാക്കിയ സഭാ നവകയെ ശാന്തി തീരത്തേക്ക് താൻ നയിച്ചു. സഭകളുടെ ലോക കൗൺസിലിൽ സഭയുടെ മുഖമായി താൻ മാറി. പ്രധാനമന്ത്രി നെഹ്റു, ഹെയ്ലി സെല്ലാസി മുതലായ ഉത്തുംഗ വിദേശ നേതാക്കൾ, വിദേശ മതമേലധ്യക്ഷന്മാർ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമുദായിക നേതാക്കൾ എല്ലാവരും ആ സ്നേഹത്തുരുത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. കേസുകളിൽ സഭയുടെ ആസ്ഥാനം മുദ്ര ചെയ്ത ആ നാളുകളിൽ ദേവലോകത്ത് സഭയ്ക്കൊരു ആസ്ഥാനം പണിതു ഈ പരിശുദ്ധ പിതാവ്. ഹോറേബിൻ്റെ നെറുകയിലെ തപോശുദ്ധിയിൽ ദിവ്യശോഭ ആവാഹിച്ച മോശയെപ്പോലെ അത്യുന്നതിൻ്റെ ഷെക്കൈന ഈ പരിശുദ്ധ പിതാവിനെ എല്ലായ്പ്പോഴും വലയം ചെയ്തു. മേഘവിളക്കിൻ്റെയും അഗ്നിവിളക്കിൻ്റെയും ആവരണത്തിലൂടെയുള്ള ഇഹയാത്ര 1964 ജനുവരി 3 അവസാനിച്ചു. ആത്മസ്പർശത്തിന് മനമുണർന്ന ആ തേജോഗുളത്തിൻ്റെ 50 ഓർമ്മവർഷത്തിൽ അന്നത്തെ കുറിച്ചിപ്പള്ളി വികാരി വന്നിയ ജോൺ ശങ്കരത്തിലച്ഛൻ്റെ ക്ഷണപ്രകാരം വൈദിക സംഘം മധ്യമേഖല വൈദികരുടെ ഒരു കൂട്ടായ്മ അവിടെ വിളിച്ചു ചേർക്കുവാൻ സെക്രട്ടറി എന്ന നിലയിൽ ഈയുള്ളവനും സാധിച്ചത് ഒരു ദൈവനിയോഗമായി കാണുന്നു. പരിശുദ്ധ പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി എന്നും അപേക്ഷിക്കണം. അവിടുത്തെ ആത്മീയ മകൻ വർഗീസ് കളിക്കലച്ചൻ.